ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞാൽ നമ്മുടെ ആദ്യമായിട്ടൊരു ഡി എസ് എൽ ആർ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ ഫോട്ടോ എടുക്കുമെന്നാണ്. അതിന് നമുക്ക് നമുക്കറിയാം, നമ്മൾ എവിടെയെങ്കിലും പോയി ചെന്ന് ആരിലും നമുക്ക് ക്യാമറ ഒക്കെ തരും, നമുക്ക് ഫോട്ടോ എടുക്കാൻ അറിയത്തില്ലായിരിക്കും. എന്നാൽ ഈ ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം എങ്ങനെയാണ് നമ്മൾ പെട്ടെന്നൊരു ഡി എസ് എൽ ആറിൽ ഫോട്ടോ എടുക്കാമെന്നുള്ളത്. ഇത് പാർട്ട് വൺ വീഡിയോ ആണ്. ഇതിൻ്റെ പുറകെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പാർട്ട് ടു പാർട്ട് ത്രീ വീഡിയോകൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ മറക്കാതെ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ വലിച്ചു കിട്ടുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ഡി എസ് എൽ ആർ ക്യാമറ, ഇത് വെച്ചാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഒരു ഡി എസ് എൽ ആർ ക്യാമറയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് പാർട്സാണ് ഉള്ളത്. ഒന്ന് അതിൻ്റെ ബോഡി, ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയും ഭാഗമാണ് ബോഡി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ലെൻസാണ്. ഈ രണ്ട് പാർട്സാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രധാനമായിട്ടും വേണ്ട സാധനങ്ങൾ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാമറ എങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാന്നാണ് കയ്യിൽ. നമ്മൾ പെട്ടെന്നൊരു ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആരെങ്കിലും നമുക്ക് ക്യാമറ തന്നു കഴിഞ്ഞാൽ നമുക്കത് പിടിക്കാൻ നേരെ അറിയത്തില്ലെങ്കിൽ തന്നെ അവർ വിചാരിക്കും ഇവനൊരു പിണ്ണാക്കും അറിയത്തില്ല, ഇവൻ ചുമ്മാ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ തന്നെ അവർ വിചാരിച്ചോളും നമുക്ക് എന്തെങ്കിലും അറിയാമെന്ന്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ക്യാമറ എങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുന്നു. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാല് പേരിൽ കറക്റ്റ് ഇവിടെ വരണം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളെ ഈ ചൂണ്ടുവരലുണ്ടല്ലോ, ചൂണ്ടുവരലാണ് നമ്മൾ ട്രിഗർ പ്രസ് ചെയ്യേണ്ടത്. കറക്റ്റ് ചൂണ്ടുവരൽ ഈ പൊസിഷനിൽ ഇങ്ങനെ വരും, ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ തള്ളവരലുണ്ട്, തള്ളവരൽ കറക്റ്റ് ഈ മെനുവിൻ്റെ കൂടെ വന്ന് ഈ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. കറക്റ്റ് ഇതാണ് റൈറ്റ് ഹാൻഡ് ഇങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡാണ് നമുക്ക് ബാക്കിയുള്ളത്, അത് നമ്മൾ താഴെ ഇങ്ങനെ ചെറിയ സപ്പോർട്ട് കൊടുത്ത് പിടിക്കണം. ലെൻസ് ഈ രണ്ട് പേരിൽ നമ്മൾ ലെൻസിൽ സൂം ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് ഹാൻഡ് നമ്മുടെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് താഴെ ഒരു സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ക്യാമറ പിടിക്കേണ്ടത്. ഇനി നമുക്ക് ക്യാമറയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് വണ്ണെന്ന് പറയുമ്പം ഇത് ക്യാമറയുടെ സ്ക്രീനാണ്. ഈ സ്ക്രീനിലാണ് നമ്മൾ എടുക്കുന്ന ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ മെനുവും സെറ്റിങ്സും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വ്യൂ ഫൈൻഡർ, നമുക്ക് ഇതിനകത്തോടെ നോക്കി വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. കുറച്ചുകൂടെ നമുക്ക് ബെറ്ററായിട്ട് നോക്കി ഫോട്ടോ എടുക്കണമെങ്കിൽ, പ്രൊഫഷണൽ രീതിയിലൊക്കെ എടുക്കണമെങ്കിൽ വ്യൂ ഫൈൻഡർ കൂടെ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മുകളിലോട്ട് വരികയാണെങ്കിൽ ഇത് ഇവിടെയാണ് നമ്മൾ ഫ്ലാഷ്, അത് എക്സ്റ്റേണൽ ഫ്ലാഷ് കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രസ് ചെയ്യുന്ന ബട്ടൺ, അത് ട്രിഗർ ബട്ടൺ. ഇവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്, ഈ ബട്ടണിലാണ് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഇത് സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണ്, നമ്മൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മുടെ ഓരോ ഫംഗ്ഷനിൽ ഓരോ കാര്യങ്ങൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ബട്ടൺ. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും യൂസ് വരുന്ന ഒരു ബട്ടണാണ് ഈ താഴെ കാണുന്ന ഈ ബട്ടൺ. ഈ ബട്ടൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്നൊരു ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ നമ്മൾ കണ്ടില്ല, അത് കാണണമെങ്കിൽ നമ്മൾ ഈ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ബട്ടണിൽ ക്ലിക്കുമ്പോൾ പ്രിവ്യൂ മോഡിൽ വരും, എല്ലാ ഫോട്ടോ നമ്മൾ എടുത്ത ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ കീസ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് റൈറ്റ് സൈഡിലോട്ട് പോകാനുള്ള, ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാനുള്ള, ഇത് അപ്പ് ആൻഡ് ഡൗൺ. ഫംഗ്ഷനിലും മെനുവിലൊക്കെ നമ്മൾ താഴോട്ടും മുകളിലോട്ടും ഒക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് റൈറ്റ് ലെഫ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോയിലോട്ട് നെക്സ്റ്റ് ഫോട്ടോയിലോട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഈ ബട്ടൺ എന്ന് പറയുമ്പം നമുക്ക് വ്യൂ ഫൈൻഡിൽ കൂടെ കാണണോ അതോ നമ്മുടെ സ്ക്രീനിൽ കാണണോ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സംഭവം എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബട്ടൺ. അതുപോലെ തന്നെ വീഡിയോ മോഡിൽ നമ്മൾ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നതും ഈ ബട്ടണിലായിരിക്കും, സ്റ്റോപ്പ് ചെയ്യുന്നതും ഈ ബട്ടണിൽ. ഇനി നമ്മൾ ലെൻസിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്ന ഇവിടെ രണ്ട് ബട്ടണാണ്. ഒന്ന് ഓട്ടോ ഫോക്കസ് മാനുവൽ ഫോക്കസ് സെലക്ഷൻ ബട്ടണും രണ്ട് സ്റ്റെബിലൈസർ ഓൺ ഓഫ് ബട്ടണും. ഈ ഓട്ടോ ഫോക്കസ് സെലക്ഷൻ ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മളിതിൽ ഓട്ടോ ഫോക്കസിൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവം നടക്കുന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഫോക്കസ് റിങ്ങി ഇതിൻ്റെ മോട്ടോർ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു. അതായത് നമ്മളിവിടെ ഹാഫ് ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യണം ഫോക്കസ് റിങ്ങി, നമ്മൾ ഒന്നും ചെയ്യേണ്ട, തന്നെ അത് ഫോക്കസ് ആയിക്കോളും. ഇനി നമ്മൾ ഇത് തിരിച്ച് മാനുവലിലിടുന്നെങ്കിൽ ഈ റിങ്ങ് നമ്മൾ മാനുവലായിട്ട് വേണം കറക്കാൻ, കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കി ഫോക്കസ് ആയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവിടെ നമ്മൾ കറക്റ്റ് വെക്കുന്നു, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സ്റ്റെബിലൈസർ എന്ന് പറയുമ്പം ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ള ബട്ടണാണ് സ്റ്റെബിലൈസർ ബട്ടൺ. ഇനി പ്രധാനമായിട്ടും കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് റിങ്സ് ആണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ ഒരു സൂം റിങ്, ഫസ്റ്റ് നമ്മൾ കാണുന്ന ഈ വലിയ റിങ് എന്ന് പറഞ്ഞാൽ സൂം റിങ് ആണ്. ഇവിടെയാണ് നമ്മൾ സൂം ചെയ്യേണ്ടത്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ സൂം ആവുകയും സൂം ഔട്ട് ആവുകയും ചെയ്യും ക്യാമറ. ഫസ്റ്റ് നമ്മൾ സൂം ചെയ്ത് നമുക്ക് കറക്റ്റ് സൂം എത്രത്തോളം വേണം, അത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത് ഫോക്കസ് ചെയ്യാൻ. ഫോക്കസ് ചെയ്യാൻ വേണ്ടി അടുത്ത ഫോക്കസ് റിങ്, ഈ കാണുന്ന റിങ്ങാണ് ഫോക്കസ് റിങ്. ഇതിൽ തിരിച്ച് നമ്മൾ കിട്ടേണ്ട ഇമേജ് കറക്റ്റ് ഫോക്കസ് ആയ ശേഷം അതും വെച്ച ശേഷമാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓട്ടോയിലായിടുന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് കറക്റ്റായിട്ട് വെച്ച ശേഷം നമ്മൾ ഹാഫ് ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് റൊട്ടേറ്റ് ചെയ്ത് ഫോക്കസ് ആയിക്കോളും. അടുത്ത നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമറയുടെ ലെൻസ് എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെന്നും അതെങ്ങനെ നമുക്ക് തിരിച്ചിടാം എന്നാണ്. അത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നൊരു ചെറിയൊരു ബട്ടണുണ്ട്, ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ശേഷം ലെൻസ് നേരെ ആൻറ്റി ക്ലോക്ക് വൈസിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക, നേരെ അഴിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്. നമ്മൾ തിരിച്ചിടണമെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു വൈറ്റ് പോയിൻറ്റ് കാണാൻ പറ്റും, അത് ക്യാമറയുടെ ഈ സൈഡിൽ ഒരു വൈറ്റ് പോയിന്റ് കാണാൻ പറ്റും. ആ വൈറ്റ് പോയിന്റും വൈറ്റ് പോയിന്റും കൂടെ സ്ട്രെയിറ്റ് നമ്മൾ മുട്ടിച്ച് പിടിക്കുക. മുട്ടിച്ച് പിടിച്ചുകൊണ്ട് ആ ബട്ടൺ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നേരെ
ക്ലോക്ക് വൈസ് റൈറ്റ് സൈഡിലോട്ട് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ലോക്ക് ആവുന്നതാണ്, ഇപ്പോൾ ലോക്കായി. ഇത്ര ഉള്ളു ഉരുന്നും ഇടുന്നതും ഇത്ര ഉള്ളു പരിപാടി മതി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ക്യാമറ ഓൺ ആക്കുക എന്നാണ്. അത് ഓൺ ആക്കണമെങ്കിൽ ഓരോ ക്യാമറയ്ക്കും അത് ഓരോ ടൈപ്പ് ആയിരിക്കും. കൂടുതലും ക്യാമറയ്ക്ക് ഇവിടെ ഒരു ബട്ടൺ ആയിരിക്കും വരുന്നത്. ഈ നമ്മുടെ മെനു സെലക്ട് ചെയ്യുന്ന സ്വിച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു ബട്ടൺ കാണും, ഓൺ ഓഫ് ബട്ടൺ. അത് ഓൺ എന്നുള്ള എഴുതിയിടത്തോട്ട് തട്ടി കഴിയുമ്പോൾ ഓൺ ആകും, ഓഫ് എന്നുള്ളതോട്ട് തട്ടി കഴിയുമ്പോൾ ഓഫ് ആകും. അങ്ങനെയാണ് വരുന്നത്. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ക്യാമറയിലാണെങ്കിൽ ഈ മെനു ഫംഗ്ഷനിൽ തന്നെയാണ് ഓഫ്. അതായത് ഈ പോയിന്റിന് നേരെ ഓഫ് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഓഫ് പൊസിഷനാണ്. ബാക്കി ഏത് മോഡിലോട്ട് തിരിച്ചാലും ക്യാമറ ഓൺ ആകും. അങ്ങനെയാണ് ഈ ക്യാമറയിൽ. നോർമലി ഏറ്റവും കൂടുതൽ ക്യാമറയിൽ ഇവിടെ ബട്ടൺ ആയിരിക്കും, ഈ സൈഡിൽ തന്നെ ബട്ടൺ കാണും, ഓൺ ഓഫ്. അത് മുന്നോട്ടും പിന്നോട്ടും തട്ടുന്ന ബട്ടൺ ആയിരിക്കും. അങ്ങനെയാണ് ഓൺ ആക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഓൺ ആക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഓട്ടോയിലോട്ടിടണമെങ്കിൽ നേരെ ഒന്ന് കറക്കി ഓട്ടോ മോഡിൽ വന്നു, ഇപ്പോൾ ക്യാമറ ഓൺ ആയിരിക്കുകയാണ്. ഇത് സിമ്പിൾ മെത്തേഡാണ്, ഇങ്ങനെയാണോ ഇതിൽ ഓൺ ആക്കുന്നത്. അപ്പം നമ്മൾ ക്യാമറയുടെ പ്രധാനപ്പെട്ട പാർട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ കുറേ ടെക്നിക്കലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും. കാരണം നമ്മളിവിടെ പറയുന്നു പറഞ്ഞാൽ ഒരു ബിഗിനർ, അതായത് ആദ്യമായിട്ട് ഒരാളെ ഈ ക്യാമറ കിട്ടി നമ്മളങ്ങനെ ഫോട്ടോ എടുക്കണം, അയാൾ ഇത്ര ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ട പ്രധാന കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നമാണ് ഇതിൻ്റെ, നമ്മൾ ക്യാപ്പ് അഴിക്കത്തില്ല. നമ്മൾ പെട്ടെന്ന് വെപ്രാളത്തിൽ ക്യാപ്പ് കിട്ടുകൊണ്ട് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ കറുപ്പ് കളറാണല്ലോ എന്ന് വിചാരിക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാപ്പ് അങ്ങ് റിമൂവ് ചെയ്യുക. ക്യാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് രണ്ടും ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് വലിച്ചാൽ മതി, ക്യാപ്പ് റിമൂവ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ആക്കുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് പിടിക്കേണ്ട പൊസിഷനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. കറക്റ്റ് പൊസിഷനിലൊക്കെ ഒന്ന് പിടിക്കുക, ലുക്കിലൊക്കെ ഒന്ന്. അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഇത് തോന്നും, ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവനാണ് അങ്ങനെ വിചാരിച്ചു പോകും. നമ്മളൊന്ന് കറക്റ്റായിട്ടൊന്ന് പിടിക്കുക. പിടിച്ച ശേഷം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ ഓൺ ആക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഫംഗ്ഷൻ മെയിൻ ഇതിൻ്റെ ബട്ടണിലാണ് ഓൺ ആക്കേണ്ടത്. ഇവിടെ ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഓട്ടോയിലെടുത്താണ് പഠിക്കേണ്ടത് സാധാരണ. കാരണം ഓട്ടോയിലാണ് നമുക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ല. കാരണം സിമ്പിളാണ്, നമ്മളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ ക്യാമറ തന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തോളും. നമ്മൾ ഓട്ടോയിലിടുക, ക്ലിക്ക് അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടോയിലിട്ടാണ് ക്യാമറ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഓട്ടോയിലിട്ടിടുന്നു. ഓട്ടോയിലിട്ടപ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ഓൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സംഭവങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, പുറകെ പറഞ്ഞു തരാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല അതിൻ്റെ ഷട്ടർ സ്പീഡ് എന്ത്, അപ്പേച്ചർ എന്ത്, അതുപോലെ തന്നെ ISO എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാനത് പുറകെ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓട്ടോയിലിട്ട്, ഓട്ടോയിലിട്ടിൻ്റെ അടുത്ത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ ഇതിൽ വ്യൂ ഫൈൻഡറിലാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ടാണ് സ്ക്രീനിലൊന്നും കാണാത്തത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നു നമുക്കിനി സ്ക്രീനിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ, മുകളിലെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻ ഓണാകുന്നതാണ്. ഇപ്പോൾ സ്ക്രീൻ ഓണായി. ഇനി നമുക്ക് വ്യൂ ഫൈൻഡറാണെങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ച് വ്യൂ ഫൈൻഡറിൽ വരും. അപ്പോൾ നമ്മൾ പണി തുടങ്ങുകയാണ്. നമ്മളിപ്പം ക്യാമറ ഓണാക്കി നമ്മൾ ഓട്ടോ ഫോക്കസിലിട്ടേക്കുവാണ്. ഓട്ടോ ഫോക്കസിലിട്ട് നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ വ്യൂ ഫൈൻഡർ കൂടെ നോക്കുവാണെങ്കിൽ എനിക്ക് കാണാം, നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിനകത്തോട്ട് നോക്കുമ്പോൾ കറക്റ്റ് അപ്പുറ സ്ഥലം കറക്റ്റ് ഇവിടെ കണ്ണ് വെച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സ്ക്രീൻ മോഡിലോട്ട് ഇടുവാണ്. സ്ക്രീൻ മോഡിലോട്ട് ഇട്ടു. ഇപ്പോൾ അതേ സംഭവം വന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ കാണുന്നുണ്ട് എല്ലാ ഐറ്റം. ഇപ്പോൾ ഓട്ടോയിലിട്ടേക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളെല്ലാം സെൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയിക്കോളും. നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് നമുക്ക് ക്യാമറ കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോയിലിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യണം. ഞാൻ കാണിച്ചു തന്നു ഫോക്കസ് റിംഗ് കാണിച്ചു തന്നു. ഈ ഫോക്കസ് റിംഗിൽ സോറി സൂം റിംഗ് ഇതിൽ നമ്മൾ ആദ്യം സൂം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എത്രത്തോളം നമ്മുടെ ഒബ്ജക്റ്റ് എത്രത്തോളം സൂം ചെയ്യണം അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുക. നമ്മൾ ഇതിനകത്ത് കണ്ടുകൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഒരാൾ നിൽക്കുവാണെങ്കിൽ അയാളെ കറക്റ്റ് നമുക്ക് സൂം ചെയ്യേണ്ട എത്രമാണ് അത്ര നമ്മൾ സൂം ചെയ്യുക. സൂം ചെയ്ത് കറക്റ്റ് നമുക്ക് അവിടെ വേണ്ടത്രമാണ് അവിടെ നമ്മൾ വിടുക. എന്നിട്ട് അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഫോക്കസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓട്ടോ ഫോക്കസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ മാനുവലി വേണം ചെയ്ത് കാണിക്കാം. ഇപ്പം ബട്ടൺ അന്നേരം ആദ്യം മാനുവലാക്കി, ഇനി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാനുവലിടുകയാണ്. ഇപ്പം ഞാനവിടെ കാണുന്ന സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ തെങ്ങിൻ്റെ ഓലയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഫുട്ബോൾ കോർട്ടിൻ്റെ ഇതാണ് കാണുന്നത്. ഇപ്പം നമുക്ക് എവിടെ എന്താണ് ഫോട്ടോ എടുക്കേണ്ടത്, ഇപ്പം നമ്മൾ നോക്കുക. ഈ ഓല എടുക്കണമെങ്കിൽ നമുക്ക് ഇത്ര സൂം ചെയ്യണമെങ്കിൽ ഇത്ര സൂം ചെയ്യുക. സൂം ചെയ്ത ശേഷം നമുക്ക് ഫോക്കസ് ചെയ്യണം, കറക്റ്റ് ഫോക്കസ് ആകുക. ഇപ്പോൾ ഫോക്കസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിഗർ ബട്ടൺ, ഇതാണ് നമ്മുടെ ട്രിഗർ ബട്ടൺ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത്ര സ്റ്റെപ്പേ ഉള്ളൂ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി, വേറെ ഒരു പരിപാടിയില്ല. ഇപ്പോൾ സംഭവം വന്നു, ഇത് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മുടെ ഫോട്ടോ ആയി. ഇപ്പോൾ നമ്മൾ പഠിച്ചു നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഓട്ടോ മോഡിലിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എടുത്ത ഫോട്ടോ കാണാനായിട്ട് ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ പ്രിവ്യൂ ബട്ടൺ, ഈ താഴെ കാണുന്ന പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ എടുത്ത ഫോട്ടോ ലോഡാകുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് എടുത്ത ഫോട്ടോസാണ്. ഫോട്ടോ ലോഡായി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഈ ബട്ടൺ ചെക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും നമ്മൾ പോകുന്നതായിരിക്കും ഫോട്ടോ. ഇനി അങ്ങോട്ട് തനി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആരിലൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ നേരെ ക്യാമറ വാങ്ങുക. ക്യാമറ വാങ്ങി
ഞാൻ പറഞ്ഞല്ലോ പിടിക്കേണ്ട പോലെ നല്ല സ്റ്റൈലിൽ കുറച്ച് സ്റ്റൈലായിട്ട് പിടിച്ചിട്ട് ഒന്നും നോക്കണ്ട, നേരെ അങ്ങോട്ട് ക്യാമറ ഓൺ ആക്കുക. ഓൺ ആണെങ്കിൽ നേരെ ഇത് ഓൺ ആക്കേണ്ട ബട്ടൺ ഇവിടെ കാണും, ഓൺ ആക്കുക. ഓൺ ആയിട്ട് നേരെ നിങ്ങൾ ഈ ഓട്ടോ ബട്ടണിലോട്ട് ഇടുക, ഓട്ടോ പ്ലസ്സോ ഓട്ടോയിലോ ഏതിലോ ഇടുക. നേരെ അപ്പോൾ ക്യാമറ വരും. പിന്നെ ഒന്നും നോക്കണം, ഞാൻ പറഞ്ഞ പോലെ ഈ ഫോക്കസ് റിങ്ങും സൂം റിങ്ങും നേരെ സൂം ചെയ്യുക, പിടിച്ച് ഫോക്കസ് ചെയ്യുക. കറക്റ്റ് നമുക്ക് വേണ്ട ഫോട്ടോ ഇതിനകത്തോടെ കണ്ടു കഴിയുമ്പോൾ ഒരു ക്ലിക്കും കൊടുക്കുക, ഇതാണ് ട്രിഗർ ബട്ടൺ, ഒരു ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടി. ഇത്ര ഉള്ള കാര്യം, വേറെ ഒന്നും നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറേന്ന് ക്യാമറ മേടിച്ച് വേണം നല്ല കിടുക്കം ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഒരു ഫോട്ടോ എങ്ങനെ എടുക്കാമെന്ന് മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോയിൽ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അഡ്വാൻസ്ഡായിട്ട് നമ്മളെങ്ങനെ ഫോട്ടോ എടുക്കാം, കളർ കറക്ഷനൊക്കെ നമുക്ക് എങ്ങനെയായിട്ട് കറക്റ്റായിട്ട് ചെയ്യാം, എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടായിരിക്കും. നമ്മളെങ്ങനെ ഈ ഫ്ലാഷ് യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാം, മാനുവൽ സെറ്റിംഗ്സിൽ എങ്ങനെ ഫോട്ടോ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടെ ഇതായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പഠിക്കാം. അതിനുവേണ്ടി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പം ഗുഡ് ബൈ.